അലൈക്കും വരഹമത്തല്ലാ വാത്ത ഒരു പരിശുദ്ധ റമദാൻ കൂടി നമ്മളോട് യാത്ര പറയാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന സൗഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ സൗഭാഗ്യമായിരുന്നു നമുക്ക് തന്ന റമലാൻ മാസമെന്ന് നാം തിരിച്ചറിയുന്നത് പരലോകത്ത് വെച്ചാണ് അറിയാനെന്ന സ്വർഗത്തിൻ്റെ കവാടത്തിലൂടെ നോമ്പുകാർ റമദാനിനെ ആദരിച്ചവർ റമദാനിനെ ബഹുമാനിച്ചവർ പാറിപ്പറക്കുമ്പോൾ താടി നിന്നുകൊണ്ട് നെടുവീർപ്പെട്ടുകൊണ്ട് കരുതും വിചാരിക്കും അള്ളാഹുവേ ഇവരൊക്കെ സ്നേഹിച്ചതുപോലെ ഇഷ്ടപ്പെട്ടതുപോലെ ഇവരൊക്കെ ഈ ഭാഗത്ത് ചെയ്തതുപോലെ എൻ്റെ ഭൗതിക ഒക്കെ തൽക്കാലം മാറ്റി വെച്ച് ഞാനും ചെയ്തിരുന്നെങ്കിൽ എനിക്കും ഈ കവാടത്തിലൂടെ കിടക്കാമായിരുന്നല്ലോ അന്ന് ഞാൻ ചില മുടന്തൻ ന്യായങ്ങൾ നിരത്തി എൻ്റെ കുടുംബത്തെ നോക്കാനല്ലേ എനിക്ക് സുഖമില്ലാത്തതു കൊണ്ടല്ലേ എൻ്റെ അവസ്ഥ ഇതായത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് റമദാനിൻ്റെ പല കാര്യങ്ങളും ഒഴിവാക്കി പക്ഷേ ഇന്നതിൻ്റെ സങ്കടം ഞാൻ അറിയുന്നു എന്ന് നാളെ അള്ളാഹുവിൻ്റെ ലോകത്ത് നിന്ന് പറയേണ്ടി വരുന്ന ഒരു സമയം അപ്പോഴാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളുടെ വില റമലാനിൻ്റെ വില പിന്നെ പെരുന്നാളിന് പരസ്പരം നമ്മൾ കാണുമ്പോൾ നിങ്ങൾ പറയണമെന്ന് സുന്നത്തായി ഇസ്ലാം പഠിപ്പിച്ച ഒന്നാണ് തഹബൽ അള്ളാഹു മിന്നാവും ഇങ്കു ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് എന്ത് സ്വീകരിക്കട്ടെ എന്ന് എന്ത് സ്വീകരിക്കട്ടെ എന്ന് ഈ പുതിയ ഡ്രസ്സല്ല ഈ സുഗന്ധമല്ല നമ്മൾ ഈ കാണുന്ന കാഴ്ചയോ കണ്ടുമുട്ടലോ അല്ല ഇത്രയും ദിവസം ചെയ്താ മലുകൾ അതൊരാശങ്കയാണ് നമ്മുടെ നമസ്കാരങ്ങൾ തറാവീഹുകൾ സ്വീകരിക്കാതെ അള്ളാഹു വലിച്ചെറിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ ഇബ്രാഹിം നബി കഴവാലയം പണഞ്ഞിട്ട് പറഞ്ഞു ത കബൽ മിന്ന സ്വീകരിക്കണേ റമ്പെ പടച്ചനോട് പറഞ്ഞേ പറ്റൂ കരഞ്ഞ ദുവാ ചെയ്യണം അതൊരാശങ്കയാണ് എത്രയോ മഹാന്മാർ കറകളഞ്ഞ ഇബാദത്ത് ചെയ്തിട്ട് പോലും പിന്നെ അത് സ്വീകരിക്കുമോ ആശങ്കപ്പെട്ടു അപ്പോൾ നമ്മുടെ അവസ്ഥയോ നമ്മുടെ അവസ്ഥയോ നമ്മുടെ നോമ്പ് സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് അറിയാനില്ല നമുക്ക് നോമ്പിന് കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങളും റമദാൻ എന്ന പവിത്രതയിലൂടെ നമുക്ക് നാളെ നേടാൻ കഴിയില്ല മാത്രമല്ല റമദാൻ നമ്മളോട് വിട പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു അതിഥി വന്നാൽ നമ്മളെന്താണ് ചെയ്യുക നല്ലതുപോലെ സ്വീകരിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറങ്ങാനൊക്കെ നല്ല സൗകര്യം കൊടുത്ത് അത് കഴിഞ്ഞ് പോകാൻ നേരം നിറഞ്ഞ മനസ്സോടുകൂടി ആ വീട്ടിനെ നോക്കിയിട്ട് നമ്മൾ പറയും അല്ലെന്തില്ല എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ഒരു വിഷമവും ഇല്ലായിരുന്നു വലിയ സ്വീകരണമായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു മാഷാ അള്ള എന്ന് പറഞ്ഞിട്ട് പോകും എന്നാൽ ചില അതിഥികളെ നാം നല്ലതുപോലെ സൽക്കരിക്കാതെ ഭക്ഷണം കൊടുക്കാതെ അവരെ വെറുപ്പിച്ച് വേദനിപ്പിച്ചൊക്കെയാണ് നമ്മൾ വിടുന്നതെങ്കിൽ അവരറങ്ങിയിട്ട് പറയും ഇനി ഒരിക്കലും നിൻ്റെ അടുത്തേക്ക് ഞാൻ വരില്ല ഇനി ഒരിക്കലും നിന്നെ കാണാൻ ഞാൻ വരില്ല നിൻ്റെ വീടുമുറ്റത്തേക്ക് ഞാൻ വരില്ല അത്രയ്ക്ക് വെറുത്തു പോയി നിന്നെ എന്ന് പറഞ്ഞിട്ടായിരിക്കും പോവാം ഇതുപോലെയാണ് റമദാൻ റമദാൻ നമ്മുടെ അതിഥിയായിരുന്നു വന്നപ്പോൾ വലിയ ആവേശത്തിൽ നമ്മൾ സ്വീകരിച്ചു പിന്നെ റമദാൻ ഒന്ന് ഇറങ്ങിപ്പോയാൽ എന്ന് നമ്മൾ കൊതിച്ചു അല്ലേ എന്നാൽ നമ്മുടെ വീട്ടുപടിക്കിൽ നിന്നുകൊണ്ട് റമദാൻ പറയും ഇനി ഒരിക്കലും നിന്നെ കാണാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ റമദാൻ വരില്ല എന്നല്ല എന്നല്ലതിൻ്റെ അർത്ഥം റമദാൻ വരും പക്ഷെ അന്ന് നമ്മളുണ്ടാവില്ല എന്നാണ് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് അള്ളാഹും മഹത്തി റമലാന ബിരുദുവാനി പടച്ചവനെ ഈ റമദാനിനെ നിൻ്റെ തൃപ്തിയിൽ ഞങ്ങൾക്ക് നീ തരണേ റബ്ബെ എന്ന് അള്ളാഹുവിലേക്ക് കണ്ണീരോടെ ദ ചെയ്ത് കഴിയേണ്ട സമയമാണ് ഇനിയുള്ള നിമിഷങ്ങൾ അള്ളാഹു മഹത്തി പഠിച്ചവനെ ഈ റമലാനിനെ നിന്റെ തൃപ്തിയിൽ ഞങ്ങൾക്ക് നീ